നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇങ്ങനെ പോയാൽ കേരളത്തിൽ ജീവിക്കാനായി വന്ന ബംഗാളികൾ കണ്ടം വഴി ഓടേണ്ട അവസ്ഥയിലാകുമോ? ഇവിടെയും രക്ഷയില്ല, അവിടെയും രക്ഷയില്ല. ഏതായാലും സി പി എമ്മിന്റെ അവസ്ഥ പതിറ്റാണ്ടുകൾ ഭരിച്ച ബംഗാളിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബംഗാളിലെ തൊഴിലാളികൾ കേരളത്തിലെങ്കിലും ഉപജീവനത്തിന് വല്ല മാർഗമുണ്ടോ എന്ന് കരുതി ഇവിടെ വന്ന് വല്ലവിധേനയും ഒന്ന് രക്ഷപ്പെടുമ്പോൾ കേരളത്തിലും സി പി എം അവരെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്, സി ഐ ടി യു അവരെ അംഗങ്ങളാക്കാൻ ശ്രമിക്കുകയാണ് എന്നീ മാധ്യമ വാർത്തകളാണ് പുറത്തുവരുന്നത്. തൃക്കാക്കരയല്ല ഇനി മറ്റെന്തൊക്കെ കൈവിട്ടാലും ഇനിയുള്ള കാലം പിടിക്കാൻ പല നീക്കങ്ങളും അണിയറയിൽ സഖാക്കന്മാർക്ക് നടത്തിയേ മതിയാകൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മറുനാടൻ തൊഴിലാളികളെ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കങ്ങൾ. എറണാകുളത്ത് മാത്രം 1.1 ലക്ഷം മറുനാടൻ തൊഴിലാളികളാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ വോട്ടർമാരായാൽ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറും. തിരുവനന്തപുരം തൃശൂർ ജില്ലകളിലും 500,000 മുകളിൽ പേരുണ്ട്. അസംഘടിത മേഖലയിലും സി ഐ ടി യുയിലൂടെ രാഷ്ട്രീയ സ്വാധീനം കൂട്ടാൻ ജനറൽ കൌൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അസംഘടിത മേഖലയിൽ 4,43,147 തൊഴിലാളികൾ അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറുനാടൻ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് സി ഐ ടി യു തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ബംഗാളിൽ നിന്ന് സി പി എമ്മിന്റെയും തൊഴിലാളി സംഘടനകളുടെയും പ്രാദേശിക നേതാക്കളെ സ്ഥിരം ക്ഷണിതാക്കളായി കേരളത്തിൽ എത്തിച്ച് മറുനാടൻ തൊഴിലാളികളെ സി ഐ ടി യുവിന്റെ ഭാഗമാക്കാനാണ് ജനറൽ കൌൺസിൽ തീരുമാനം. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിലും മറ്റുമായി ഒട്ടേറെ മറുനാടൻ തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരിലേറെയും കേരളത്തിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരാണ്. പലർക്കും കേരളത്തിൽ ഓട്ടവകാശമുണ്ട്. എന്നാൽ സംഘടനാപരമായി ഇവരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ സി ഐ ടി യു ഇതിനുള്ള ശ്രമം നടത്തിയെങ്കിലും പൂർണ്ണമായും വിജയിച്ചില്ല. ഭാഷ തന്നെയാണ് പ്രധാന തടസ്സം. ബംഗാളി ഹിന്ദി ഭാഷകൾ അറിയുകയും തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നവരുണ്ടെങ്കിലേ സംഘടനയിലേക്ക് ഇവരെ എത്തിക്കാനാകൂ എന്നാണ് സി ഐ ടി യു വിലയിരുത്തിയത്. മറുനാടൻ തൊഴിലാളികൾക്കായി തൊഴിൽ വകുപ്പ് നടത്തുന്ന ആവാസ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും നിരവധി പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളി ക്ഷേമ പദ്ധതി പ്രകാരം നിരവധി പേരുമുണ്ട്. ഈ ക്ഷേമ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സഖാക്കന്മാർ നടത്തുന്നത്. സി ഐ ടി യു അംഗങ്ങളെ പാർട്ടിക്കും സർക്കാരിനും പിന്തുണ നൽകുന്ന രാഷ്ട്രീയ വിഭാഗമായും വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടെന്നാണ് കൌൺസിൽ വിലയിരുത്തിയത്. രാഷ്ട്രീയ പ്രവർത്തകരെ വാർത്തെടുക്കാൻ ജൂൺ 18-19 തീയതികളിൽ എറണാകുളത്ത് സംസ്ഥാന പഠന ക്യാമ്പും നടത്തുന്നുണ്ട്. ജില്ലാതലത്തിൽ കീഴ്ഘടകങ്ങളും ക്യാമ്പുകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.